സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ഗൃഹനാഥിനെയും ഭാര്യയെയും വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. വയലാർ പട്ടണക്കാട് ഇന്നലെ വൈകിട്ടാണ് സംഭവം. LDF ബൂത്ത് കമ്മിറ്റി ഓഫീസ് വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ആക്രമണത്തിന് പിന്നിൽ CPI പ്രവർത്തകരാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഞാൻ ആദ്യം 5 മണിയായപ്പോൾ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ വാതുക്കൽ ഒരു ബൂത്ത് കിട്ടിയിട്ടുണ്ട്, ഇലക്ഷൻ്റെ ബൂത്ത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ വാതുക്കൽ ഞാൻ പറഞ്ഞ് ഇവിടെ ബൂത്ത് കിട്ടിയാൽ എല്ലാവരും ആൾക്കാർ വന്നിട്ട് കള്ളും കുടിച്ച് അങ്ങനെ അങ്ങനെ ബഹളം ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് മാറ്റണം എന്ന് അവരോട് ഞാൻ പറഞ്ഞില്ല, കെട്ടിയവരോട് പറഞ്ഞില്ല. ഞാൻ പാർട്ടിക്കാരനോട് തന്നെ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാൻ വേണ്ട പോലെ ചെയ്യാം, മുകളിൽ പറഞ്ഞിട്ട് വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നണം ഇവർക്ക് ഫോൺ വന്ന് കാണണം, അതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് തെറിയും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്ന് ഗേറ്റ് തുറന്ന് അച്ഛനും മാനും കൂടെ എന്നെ വന്ന് തല്ലി. ഇപ്പം നിന്നെ തീർത്ത് കളയും, നിൻ്റെ വീടും കാറും ഞാൻ കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് എന്നെയും തല്ലി, എൻ്റെ വൈഫിനെയും തല്ലി. ഇപ്പോൾ മേലാതിരുന്ന വൈഫാണ്, വൈഫിനെയും തല്ലി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. എൻ്റെ തലക്കിട്ടാണ് ഇടി കിട്ടിയത് കൂടുതലും. ചവിട്ടുകയും ചെയ്തു, കാല് കൈ പിടിച്ച് തിരിച്ചു. ഇവിടെയൊക്കെ പാടും ഇതൊക്കെ ഉണ്ട്. വൈഫിനും ഒരുപാട് പ്രോബ്ലങ്ങളും ഉണ്ടായി. ഒരു ദേഷ്യം ഉണ്ട്, നിനക്ക് പൊളിപ്പിക്കാൻ പറ്റുമെങ്കിൽ പൊളിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. ഞാനാ എൻ്റെ വേണ്ടപ്പെട്ടവരോട് ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഇതായിട്ടൊന്നും പറഞ്ഞില്ല, ഫോൺ ചെയ്താണ് ഞാൻ വിളിച്ച് പറഞ്ഞത് അങ്ങേരോട്. അങ്ങേരെ ഞാൻ അറിയണതാ, ഇവനും CPI-ക്കാരൻ്റെ ആളാണ്. ഞാൻ വിളിച്ച് പറഞ്ഞതും CPI-ക്കാരുടെ ആളാണ്, അവരോട് തന്നെ പറഞ്ഞത്. അത് ന്യായമായ രീതിയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ, എൻ്റെ വീടിൻ്റെ വാതുക്കൽ ഇത് കെട്ടണം ശരിയാകില്ല. കാരണം പുതിയ സ്കൂളിൽ നിന്ന് ഇത്രയും ദൂരെ വന്ന് ഈ ബൂത്ത് കെട്ടേണ്ട കാര്യമില്ലായിരുന്നു, അതിൻ്റെ അടുത്ത 200 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ കെട്ടാം. ഇത് വന്ന് ഇവിടെ ഈ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ വാതുക്കൽ തന്നെ അത് കെട്ടിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ വാതത്തിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ വന്ന് കെട്ടാനായിട്ട്, അപ്പം അത്തരത്തിലൊരു മുൻവൈരാഗ്യം എന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. 2019 എൻ്റെ പ്രോപ്പർട്ടി, ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞാൻ വീതിച്ച് എല്ലാവർക്കും കൊടുത്തു. എന്ന് വെച്ചാൽ ഞങ്ങൾ 5-7 പേരാണ്, 7 പേർക്കും വീതിച്ച് കൊടുത്തു. അതിലൊരു വീട് നിന്ന സ്ഥലവും വീടും എൻ്റെ ഇളയ പെങ്ങൾക്ക് കൊടുത്തു. ആ ഇളയ പെങ്ങളുടെ ഭർത്താവും മകനുമാണ് എന്നെ ഉപദ്രവിക്കാൻ ഇപ്പോൾ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ചണ്ഡീഗഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് വീട് ഒരെണ്ണം, ഒരു വീട് വച്ചു, അതിൻ്റെ വാതിക്കലായിട്ട് വീട് വച്ചു. അവിടെ താമസം തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർക്ക് എന്നോട് വൈരാഗ്യമാണ്. അതാണ് പ്രധാന കാരണം ഞാനിവിടെ വന്ന് വീട് വെച്ചത്. ഒരു പ്രകോപനമില്ല, അത് ബൂത്ത് കെട്ടിയ ഒരു ഇലക്ഷനല്ലേ, അതുകൊണ്ട് പോയി ബൂത്ത് കെട്ടിയ. അപ്പം ബൂത്ത് കെട്ടിയ സ്ഥലം ഞാൻ ചോദിച്ച ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ നിങ്ങൾ കെട്ടിയത്? ആ സ്ഥലം എൻ്റെ മൂത്ത ചേട്ടൻ്റെ ഓഹരിയിലുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ എൻ്റെ ഗേറ്റും ആ സ്ഥലവും അമ്മ അപ്പുറവും ഇപ്പുറവുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്.
അതുകൊണ്ട് ഞാൻ പോലീസ് വിളിച്ചു. പോലീസുകാർ വന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു കേസ് കൊടുക്കണമെന്ന് അവിടെ കൊണ്ട്. അതേസമയം മറ്റ് പ്രശ്നങ്ങളാണ് ഈ സംഭവത്തിനൊക്കെ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ശരണ്യ സ്നേഹജനി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും ആ സ്ത്രീക്ക് നേരെയുള്ള അസഭ്യവർഷവും അവരെ തള്ളിയിടാൻ ശ്രമിക്കുന്നു ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബൂത്ത് കെട്ടിയത് തന്നെയാണോ ഇവിടെ പ്രശ്നം? എന്താണ് പോലീസ് എന്താണ് പറയുന്നത്? എന്താണ് ഈ സംഭവം? ഭവ്യ, ഇതിനകത്ത് ഇന്നലെ വയലാർ കവലയിലാണ്, പട്ടണക്കാട് ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് ഈ LDFന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഗേറ്റിന് മുന്നിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രകോപനത്തിന്റെ ഭാഗമായി രണ്ടു പേർ തന്നെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ ഗൃഹനാഥനും ഒപ്പം തന്നെ ഭാര്യയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യം, അതായത് ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസർ ഗേറ്റിനോട് ചേർന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് അവർ പറയുന്നത് CPI പ്രതിനിധികളോട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് ഈ CPI പ്രതിനിധികളെ ഈ വിവരം അറിയിച്ചപ്പോൾ അതിൽ പ്രകോപിതരായാണ് രണ്ടു പേർ വീട്ടിലേക്ക് എത്തി ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ്. സന്തോഷ്, അർജുൻ എന്നീ രണ്ടാളുകൾക്കെതിരെ ആണ് ഇപ്പോൾ പട്ടണക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവർ CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ കുടുംബ പ്രശ്നം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് മോഹന്റെയും ഉഷാമോഹന്റെയും ദൃശ്യങ്ങൾ കാണുന്നത് മോഹനും ഉഷാമോഹനുമാണ്. ഇവരുടെ വീട്ടിലേക്കാണ് ഈ രണ്ടു പേർ അതിക്രമിച്ച് കയറുന്ന ദൃശ്യങ്ങളും നിലവിളിയും ഒക്കെയുള്ള CCTV വിഷ്വൽസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഇവർ തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബൂത്ത് കെട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, അത് ആ നേരത്തെ ഉണ്ടായിരുന്ന കുടുംബ പ്രശ്നത്തിന്റെ കൂടി വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രകോപനപരമായ കാര്യത്തിലേക്ക് പോയത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ഉഷയും ഒപ്പം തന്നെ മോഹനും ഇന്നലെ രാത്രി തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അത്തരത്തിൽ പോലീസിലേക്ക് ഇന്റിമേഷൻ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പട്ടണക്കാട് പോലീസ് ഇവർക്ക് കേസ്, ഇപ്പോൾ രണ്ട് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ബൂത്ത് നിലവിൽ ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണവും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്, അത് പോലീസും പറയുന്നുണ്ട്. പക്ഷേ പ്രകോപനത്തിലേക്ക് എത്തിയത് ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് അത് ശരണി, ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇവരുടെ വീടിന് മുന്നിൽ വഴിമുടക്കിയായിരുന്നു നിന്നത്. എന്താണ് CPI ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? കാരണം പ്രത്യേകിച്ചും ആ പ്രവർത്തകർ, അതിന്റെ പ്രവർത്തകർ, CPIയുടെ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണല്ലോ ഈ കുടുംബം ആരോപിക്കുന്നത്. ഇതിനകത്ത് CPIക്കാരാണ് ഇത് തകർത്തത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ പ്രതിയർക്കപ്പെട്ടുള്ളവർ CPM പ്രവർത്തകരാണ് എന്നുള്ള വിവരവും നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത് ഇവർ ഈ സംഭവം ഉണ്ടായിരുന്ന രണ്ട് കൂട്ടരും തമ്മിൽ ഇതിന് മുമ്പും, അതായത് ബന്ധുക്കൾ തന്നെയാണ്, ഇവർ തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നം നിലനിന്നിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതിലേക്ക് ഈ പ്രാദേശിക പാർട്ടി പ്രവർത്തകരായ ഇവർ അവിടെ ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസ് വീടിനോട് ചേർന്ന്, ഗേറ്റിനോട് ചേർന്ന് തന്നെ വെച്ചപ്പോൾ അത്തരം പ്രകോപനങ്ങളിലേക്ക് കൂടി അത് ബോധപൂർവം ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പ്രകോപനത്തിൽ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിളിച്ച്, അതായത് ആ പ്രാദേശിക പാർട്ടി പ്രവർത്തകരെ ഈ മോഹൻ വിളിച്ച് പരാതി പറയുകയും ഉഷ പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, അത് ഈ കുടുംബ പ്രശ്നത്തിലൊക്കെ നേരത്തെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ തന്നെ ആവണം ഇത്തരം പ്രകോപനപരമായ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ പട്ടണക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വാർത്തകൾ നൽകിയത്.